ഞാനിതില് താങ്കൾ ഇപ്പൊ ഈ ഉന്നയിച്ചതുപോലെയുള്ള രാഷ്ട്രീയ ചർച്ചയായിട്ട് ഇതിനെ മാറ്റാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല. കക്ഷി രാഷ്ട്രീയ ചർച്ച നമുക്ക് വേറെ ചെയ്യാം. ഉണ്ടായത് ദാരുണമായിട്ടുള്ള അപകടങ്ങളാണ്. നമുക്ക് ഏതെങ്കിലും വാക്കുകൾ ഉപയോഗിച്ച് വിവരിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള അത്യന്തം ദാരുണമായ സംഭവങ്ങളാണ് താനൂരിലെ ബോട്ടപകടത്തിന്റെ മരണമായാലും ഇന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറുടെ യുവ ഡോക്ടറുടെ മരണമായാലും അതൊന്നും നമുക്ക് ഇപ്പോ നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ അറിവിൽ ലഭ്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് വിവരിക്കാൻ പോലും വയ്യാത്ത വിധം അങ്ങേയറ്റം മനുഷ്യത്വമുള്ള മാനവികതയുള്ള ആരെയും വേദനിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതുമാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കരുതലും ജാഗ്രതയും ഉണ്ടാകണമെന്ന് നമ്മളെ വലിയ നിലയിൽ ബോധ്യപ്പെടുത്തുന്ന അങ്ങനെ ഒരു ജാഗ്രതപ്പെടുത്തൽ നമ്മളിൽ എല്ലാം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും വേറെ യാതൊരു തർക്കങ്ങളും ഇല്ല. അത്തരമൊരു നിലപാട് താങ്കളും താങ്കളുടെ മാധ്യമ സ്ഥാപനവും എടുക്കുന്നതിനോടൊപ്പവും ഉണ്ട്. ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇവിടെ ഈ ഇന്ന് കൊലപാതകം നടത്തിയയാൾ ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയായിട്ടല്ലോ പോലീസ് അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. അയാൾ രാത്രി 1:45 പോലീസിന്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ്, എന്നെ ചിലർ കൊല്ലാൻ വരികയാണ്, എന്നെ സഹായിക്കണം, രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം 112 എന്ന് പറയുന്ന പോലീസിന്റെ എമർജൻസി നമ്പറിലേക്ക് കോൾ വരുന്നത്. തിരികെ പോലീസ് അയാൾ എവിടെയാണ്, അയാൾ ഏത് ലൊക്കേഷനിലാണ് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴേക്കും ആ ഫോൺ സ്വിച്ച് ഓഫ് ആയി, പോലീസിന് ട്രേസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. പിന്നെ വീണ്ടും 3 മണിയോട് അടുപ്പിച്ചാണ് മറ്റൊരു നമ്പറിൽ നിന്ന് പോലീസിന് വീണ്ടും ഈ 112 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഫോൺ കോൾ വരുന്നത്. ഇതേപോലെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പോലീസ് വളരെ പെട്ടെന്ന് തന്നെ ആ നമ്പർ ട്രേസ് ചെയ്ത് അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ കണ്ടെത്തി അവിടെ എത്തുകയാണ്. അവിടെ എത്തുമ്പോഴേക്ക് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ മാറി മറ്റൊരു വീട്ടിന്റെ മുറ്റത്താണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ചുറ്റും 4-5 പേരുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ബന്ധു ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ അയൽവാസികളായിട്ടുള്ള 4-5 പേരാണ്, വേറെ അജ്ഞാതരായിട്ടുള്ള ആളുകളൊന്നുമല്ല അദ്ദേഹത്തിന്റെ ചുറ്റും ഉള്ളത്. അവര് സംഭവങ്ങൾ വിവരിച്ചു. പോലീസിനോട് അദ്ദേഹം പറഞ്ഞു, ഇവരെല്ലാം കൂടി എന്നെ, അദ്ദേഹത്തിന്റെ ബന്ധുക്കളും പിന്നെ അയൽക്കാരുമായ ആളുകളാണ്, എന്നെ ഇവർ കൊല്ലാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതിലുണ്ടായിരുന്ന പൊതുപ്രവർത്തകരിൽ ഒരാൾ അദ്ദേഹത്തിന് പിന്നെ മുറിവേറ്റ കാര്യവും മറ്റും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. പോലീസും ഈ കൊലപാതകിയുടെ പിന്നീട് കൊലപാതകിയായി മാറിയ ഈ അധ്യാപകന്റെ ബന്ധുവും ചേർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ അദ്ദേഹം ഒരു ക്രിമിനൽ കേസിലും പ്രതിയല്ല. ഈ മാർച്ച് മാസം സ്കൂൾ അവസാനിക്കുന്നവരെയും സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന അധ്യാപകനാണ് അദ്ദേഹത്തിന്റെ 2 സഹപ്രവർത്തകർ. നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരോട് അത് പങ്കുവെച്ചല്ലോ. ശ്രീകുമാറും അതുപോലെ തന്നെ ഒരു ലേഡി ടീച്ചറും കഴിഞ്ഞ ജൂൺ മുതൽ ഈ മാർച്ച് 31 വരെ ഒരു പ്രയാസവും ഇല്ലാതെ എല്ലാ വർക്കിംഗ് ദിവസങ്ങളിലും ഹാജരായി ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന അധ്യാപകനാണ് അദ്ദേഹം. ഒരു ക്രിമിനൽ കേസിലും അദ്ദേഹം പ്രതിയല്ല. അദ്ദേഹം സ്കൂളിൽ മദ്യപിച്ചു വന്നിട്ടില്ല. അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അദ്ദേഹത്തെ അറിയുന്ന ആളുകളെല്ലാം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നാട്ടുകാരായ ആളുകൾ പറയുന്നത് എങ്ങനെയാ? ഒരു ബിനുവിന്റെ ബൈറ്റ്, അതുപോലെ അവിടുത്തെ പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് പ്രശാന്തിന്റെ ഒക്കെ ബൈറ്റ് ചാനലുകളിൽ വരുന്നുണ്ടല്ലോ. അവര് പറയുന്നത് എന്താ? ഒരു കുഴപ്പത്തിലും ഇദ്ദേഹത്തെ കാണാറില്ല. ആരെങ്കിലും ഇദ്ദേഹത്തെ അങ്ങോട്ട് എന്തെങ്കിലും പറയാൻ പോയാൽ തന്നെ ഇദ്ദേഹം ഒഴിഞ്ഞു മാറാറാണ് പതിവ്. അങ്ങനെ ഒരു കുഴപ്പവും ഉണ്ടായിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളയാളല്ല. പക്ഷെ അദ്ദേഹം കുറച്ചു നാളായി മദ്യപിക്കുന്നു എന്നുള്ള പ്രശ്നമാണ് ഇപ്പോ പുറത്തു വന്നിട്ടുള്ളത്. അല്ല എന്നാണ് പിന്നെ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിനോടൊപ്പം ഈ പോലീസ് വണ്ടിയിൽ വന്നിരുന്ന ബന്ധുവിനെ കണ്ടപ്പോഴാണ് അദ്ദേഹം പ്രകോപിതനായത് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം അദ്ദേഹത്തെ ആദ്യം പരിശോധിക്കുന്നത് ഡോക്ടർ വന്ദനയല്ല, ഡോക്ടർ ഷിബിനാണ്. കോട്ടരക്കര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ഷിബിനാണ് ആദ്യം ഈ പിന്നെ ഇദ്ദേഹത്തെ പരിശോധിക്കുന്നത്. അദ്ദേഹത്തെ പരിശോധിച്ച് ഈ കാലിലെ മുറിവ് വെച്ചുകെട്ടുന്നതിന് വേണ്ടി, തുന്നിക്കെട്ടുന്നതിന് വേണ്ടി അദ്ദേഹത്തെ പ്രൊസീജിയർ റൂമിലേക്ക് മാറ്റുന്നു. അങ്ങനെ മാറ്റിയിട്ട് അവിടെ അതിന്റെ പിന്നെ ആരോഗ്യ പ്രവർത്തകർ, അവിടുത്തെ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് അദ്ദേഹത്തിന്റെ മുറിവ് ക്ലീൻ ചെയ്യുന്നു. ഇതിന്റെ ഒക്കെ വീഡിയോ അദ്ദേഹം തന്നെ എടുക്കുന്നുണ്ടെങ്കിലേ, അദ്ദേഹം തന്നെ സ്വന്തം മൊബൈലിൽ ഏതാണ്ട് 12 സെക്കൻഡുള്ള ഈ ആരോഗ്യ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ മുറിവ് വൃത്തിയാക്കുന്നതൊക്കെ വീഡിയോ എടുക്കുകയാണ്. അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന് ആ സമയത്ത് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴോ മറ്റോ ആണ് ഈ പ്രൊസീജിയർ റൂമിന്റെ വാതിൽക്കൽ നിൽക്കുന്ന ബന്ധുവിനെ അദ്ദേഹം കാണുന്നത്. ഉടനെയാണ് ആ ബന്ധുവിനെയാണ് അദ്ദേഹം ആദ്യം ചവിട്ടുന്നത്, ആ ബന്ധുവിനെയാണ് ആദ്യം ചവിട്ടിയിടുന്നത്. അങ്ങനെ ഒരു അക്രമം ഉണ്ടായപ്പോൾ ഈ അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്ന ആരോഗ്യ പ്രവർത്തകർ ചിതറി ഈ ബന്ധു ദൂരേക്ക് മാറി. അപ്പോഴാണ് അവിടെ ഈ മുറിവ് വെച്ചുകെട്ടാനും മറ്റുമൊക്കെ ആയിട്ട് ആ പ്രൊസീജിയർ റൂമിൽ ഉണ്ടായിരുന്ന ട്രെയിൽ നിന്ന് ഇദ്ദേഹം ഈ സർജിക്കൽ കത്രിക കൈക്കലാക്കുന്നത്. ആ സമയത്തൊന്നും ഡോക്ടർ വന്ദന ആ റൂമിലില്ല. അവിടെ ഉണ്ടായിരുന്നത് നേരത്തെ
ഡോക്ടർ വന്ദന ഉണ്ടായിരുന്നത് ഡോക്ടർ ഷിബിനോടൊപ്പമാണ്, ഇദ്ദേഹത്തെ ആദ്യം നോക്കിയ ഡോക്ടറോടൊപ്പമാണ്. ഈ ബന്ധുവിനെ ചവിട്ടി ഇതാക്കി അദ്ദേഹം പിന്നെ പ്രകോപിതനായപ്പോൾ ആദ്യം ഓടി വരുന്നത് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡാണ്. ആ സെക്യൂരിറ്റി ഗാർഡിനെ അദ്ദേഹം കുത്തി. തൊട്ട് പറയേ വന്ന ഹോം ഗാർഡിനെ, ഈ പോലീസ് ഹെഡ് പോസ്റ്റിൽ ഉണ്ടായിരുന്ന ഹോം ഗാർഡിനെ ആക്രമിച്ചു. പോലീസ് ഹെഡ് പോസ്റ്റിലെ ASI മണിലാൽ അദ്ദേഹത്തിന് കുത്തേറ്റു. ഈ സമയം കൊണ്ട് ഡോക്ടർ ഷിബിൻ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരെല്ലാം ഇദ്ദേഹം ഈ രണ്ടു മൂന്ന് പേരെ ആക്രമിച്ചു കുത്തി. പോലീസ് ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടപ്പോൾ അവരെല്ലാം മറ്റൊരു മുറിയിലേക്ക് മാറി. അവര് വാതിലടച്ചു. ശ്രീ മുസ്തഫ, വയലന്റ് ആയ ഒരാളെ കീഴ്പ്പെടുത്താനുള്ള ശക്തി നമ്മുടെ കേരള പോലീസിന് ഇല്ലേ? അവിടെ ഒരു പോലീസ് മാത്രമല്ലല്ലോ. അല്ല, നിങ്ങൾ കാണേണ്ടത് മൂന്നാളുകൾക്ക്, ഒരു സെക്യൂരിറ്റി ഗാർഡ്, പോലീസിന്റെ തന്നെ ഡ്യൂട്ടി ചെയ്യുന്ന ഹോം ഗാർഡ്, പോലീസ് ASI, മൂന്ന് പേരും അദ്ദേഹത്തിന്റെ കയ്യിൽ കത്തിയുണ്ട്, കത്രികയുണ്ട്. മറ്റ് പോലീസുകാരുടെ കയ്യിലില്ല, അവരൊറ്റയ്ക്കല്ലേ വരുന്നത്. ഇതെല്ലാം നിങ്ങൾ നോക്ക്. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം രജൌരിയിൽ 5 നമ്മുടെ സൈനികർ തീവ്രവാദികളുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ടില്ലേ? സൈനികരുടെ കയ്യിൽ ആയുധങ്ങളില്ലേ? സൈനികരുടെ കയ്യിൽ അവരുടെ രക്ഷയ്ക്കുള്ള എല്ലാ സംഗതിയും ഇല്ലേ? പക്ഷെ തീവ്രവാദികൾ ആക്രമിച്ചപ്പോൾ 5 സൈനികരല്ലേ ഈ കഴിഞ്ഞ ദിവസം കാശ്മീരിലെ രജൌരിയിൽ ചോദിച്ചത്? അപ്പൊ അതുകൊണ്ട് പോലീസിന്റെ കയ്യിൽ ചോദിച്ചത്. ആ ഹൈക്കോടതിയുടെ വിമർശനം, ഹൈക്കോടതിയുടെ നിരീക്ഷണം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പോലീസിന്റെ കയ്യിൽ തോക്കില്ലായിരുന്നോ? അല്ല, ഞാൻ അതാ പറഞ്ഞത്, എപ്പോഴാ പോലീസ് തോക്ക് കരുതേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ഹൈക്കോടതി അങ്ങനെ ചോദിച്ചതെന്ന് എനിക്കറിയില്ല. പോലീസ് കരുതേണ്ടപ്പോ ഒരു കൊടും ക്രിമിനലിനെ അല്ലെങ്കിൽ കേസിൽ പ്രതിയായ ഒരാളെ കൊണ്ടുപോകുമ്പോൾ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് പോലെ തോക്ക് വേണം, വിലങ്ങ് വെക്കണം. ഇയാൾ പരാതിക്കാരനാണ്, എന്നെ ആക്രമിക്കാൻ വരുന്നു, എന്നെ ആളുകൾ കൊല്ലാൻ വരുന്നു എന്ന് ഒരാൾ 112 എന്ന് പറയുന്ന എമർജൻസി നമ്പറിൽ വിളിച്ച് അർദ്ധരാത്രി പോലീസിനോട് അങ്ങോട്ട് പരാതി പറയുകയാണ്. ആരെങ്കിലും ഏതെങ്കിലും കേസിൽ ഇദ്ദേഹത്തിന് എതിരായിട്ട് പരാതി കൊടുത്തിട്ട് പോലീസ് പോയി ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടിരുന്നതല്ല. ഇദ്ദേഹം സ്വയം പോലീസിന്റെ എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് എന്നെ കൊല്ലാൻ വരുന്നു, എനിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, എന്നെ രക്ഷിക്കണം എന്ന് പോലീസ്. ഇദ്ദേഹം പരാതിക്കാരനല്ലേ? പരാതിക്കാരനെ കൊണ്ടുവരുമ്പോൾ പോലീസ് തോക്ക് എടുത്തിട്ടാണോ പോവുക? പരാതിക്കാരനെ കൊണ്ടുവരുമ്പോൾ ഞാനതാ പറയുന്നത്, ഇനി തോക്കുണ്ടായാൽ പരാതിക്കാരനാണോ പ്രതിയാണോ എന്നുള്ളതല്ലോ ഇവിടെ. അതായത് ഒരു ആശുപത്രിയാണ്, ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അനവധി അരങ്ങേറിയിട്ടുണ്ട്. വയലന്റ് ആവാം അവിടെ വരുന്ന ആരും, അത് പരാതിക്കാരനാവണമെന്നില്ല, പ്രതിയാവണമെന്നില്ല, ആരും ആയിക്കൊള്ളട്ടെ, ഒരു സാധാരണക്കാരനായിക്കൊള്ളട്ടെ, പക്ഷേ കോടതി പറഞ്ഞതും പോലീസ് ജാഗ്രത കാണിച്ചില്ല എന്നാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ജാഗ്രതയുണ്ടായില്ല. അല്ല അനിലേ, ഞാൻ അതാണ് ചോദിക്കുന്നത്. താങ്കൾ ഇപ്പൊ പറയുന്ന അനുസരിച്ചാണെങ്കിൽ എന്ത് വേണം? ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് ഇനി ആരെ കൊണ്ടുപോകുമ്പോഴും, പ്രതിയല്ല, വാദിയല്ല, പരാതിക്കാരനല്ല, ആരെ കൊണ്ടുപോകുമ്പോഴും പോലീസ് തോക്കും വിലങ്ങും ഇടണമെന്നാണോ? അത് വലിയ മനുഷ്യാവകാശ പ്രശ്നമായിട്ട് മാറില്ലേ? മറ്റൊരു വിഷയമായിട്ട് മാറില്ലേ? ഇനി ഹൈക്കോടതി ചോദിച്ചതുപോലെ, അത് ഉദ്ധരിച്ച് താങ്കൾ ചോദിക്കുന്ന പോലെ, തോക്കുണ്ടായത് കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ മാസം 20-ാം തീയതി പൂഞ്ചിലും ഇത്രയും വയലന്റ് ആയി ഒരു ഒരു യുവതിയെ, നിസ്സഹായമായിട്ടുള്ള ഒരു യുവതിയെ, അതും ഒരു ഡോക്ടറെ എത്ര തവണ കുത്തി ശ്രീ മുസ്തഫ? ആ സമയത്ത് കയ്യിൽ തോക്കുണ്ടായിരുന്നെങ്കിൽ കാലിന് മുട്ടിന് താഴെ വെടിവെക്കണമായിരുന്നു. അത് തന്നെയാണ് കോടതി ഉദ്ദേശിച്ചതും. പോലീസിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചു, എന്നിട്ട് ADGP MR Ajit Kumar അത് മറച്ച് വെക്കുകയാണ്. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല, പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായില്ല എന്ന് എങ്ങനെ പറയും? താങ്കൾ ആദ്യം തന്നെ ഈ ഈ അധ്യാപകനെ വെള്ളപൂശി. അദ്ദേഹം ഇതുവരെ മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. നാട്ടുകാരുടെ സാക്ഷ്യപ്പെടുത്തൽ, സഹ അധ്യാപകരുടെ സാക്ഷ്യപ്പെടുത്തൽ, അതൊക്കെ ഇവിടെ അവതരിപ്പിച്ചു. അധ്യാപകനെ എന്തായാലും വെള്ളപൂശി വെച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന്റെ സ്വഭാവം, ആ പോലീസിന്റെ കൂടെ, പോലീസ് അവിടെ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്വഭാവം മനസ്സിലാക്കിയെങ്കിലും ഇതിൽ ഒരു കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം എന്നെങ്കിലും പോലീസ് ഒരു തീരുമാനം എടുക്കണ്ടേ? അതുണ്ടായിട്ടില്ല എന്നല്ലേ കോടതി പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ, അതായത് ഒരു ഒരു നിമിഷം, ബന്ധുവിനോട്, ബന്ധുവിനെ കണ്ടപ്പോൾ പെട്ടെന്ന് അദ്ദേഹം വികാര വിക്ഷുബ്ധനായി, അദ്ദേഹം പെട്ടെന്ന് വയലന്റായി പ്രതികരിച്ചു എന്നാണല്ലോ താങ്കൾ പറഞ്ഞു വന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ബന്ധുവിനെ അല്ലേ ആക്രമിക്കേണ്ടിയിരുന്നത്? ഈ പാവം ഡോക്ടർ എന്ത് പിഴച്ചു? ഞാനൊരു കാര്യം ആദ്യം പറയട്ടെ അനിൽ നമ്പർ, എന്നെ, ഞാൻ പറയുന്ന വാദങ്ങളോട് താങ്കൾക്ക് ഖണ്ഡിക്കാം, വിമർശിക്കാം, പക്ഷെ താങ്കൾ ഉപയോഗിച്ച ഒരു പ്രയോഗം അങ്ങേയറ്റം അസംബന്ധമാണ്, അപമാനിക്കലാണ്. താങ്കൾ വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് താങ്കൾ പറയുന്നത്
ഞാൻ ഈ പ്രതിയുടെ വക്കാലത്തുമായി ഒന്ന് പ്രതിയെ ന്യായീകരിക്കുന്നു എന്നാണ്. ഞാൻ നിങ്ങൾ പോലുള്ള മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്ന കുറച്ച് വിവരങ്ങൾ പറയുകയാണ് ചെയ്തിട്ടുള്ളത്, പങ്കുവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആ പ്രതിയുടെ വക്കാലത്തല്ല, അങ്ങനെ പ്രതിയുടെ ആളാണെന്ന് ഞാൻ കരുതുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കാം. കാരണം ആ പ്രതിയുടെ വക്കാലത്തായിട്ട് എനിക്കിവിടെ ഇരിക്കേണ്ട കാര്യമില്ല. അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. താങ്കൾ അത് പറഞ്ഞു. അല്ല, താങ്കൾ ഉൾക്കൊണ്ടതിന്റെ അല്ല ഒരിക്കലും ഇങ്ങനെ ഒരു ചർച്ചയിൽ ഒരു കൊലപാതകം നടത്തിയ ഒരുത്തനാണ് അത്. അയാൾ അധ്യാപകൻ ആയിക്കൊള്ളട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിന് ഈ ചർച്ചയിൽ അദ്ദേഹത്തെ പിന്നെ ആ നാട്ടുകാരുടെ പ്രതികരണം വെച്ച് ന്യായീകരിക്കേണ്ട ഒരു അവസരമല്ല ഇത്. ശ്രീ മുസ്തഫ, താങ്കളെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് നിലവിലുള്ള അന്തരീക്ഷം പരിസരം മനസ്സിലാക്കി പ്രതികരിക്കേണ്ടതാണ്. താങ്കൾ പറയുന്ന ഇപ്പൊ നിരവധി പ്രേക്ഷകർ കണ്ടതാണ്, അവരും ധരിക്കുക അങ്ങനെ തന്നെയല്ലേ. ശ്രീ VPP മുസ്തഫ ആ പ്രതിയെ ന്യായീകരിക്കുന്നു എന്നല്ലേ തോന്നുള്ളൂ. ഇപ്പൊ ഇവിടെയുള്ള സഹ പാനലിസ്റ്റുകളോട് വേണമെങ്കിൽ ഞാൻ ചോദിക്കാം, അവർക്ക് അവരേത് രീതിയിലാണ് അത് എടുത്തിട്ടുണ്ടാവുക എന്ന് വേണമെങ്കിൽ ഞാൻ ചോദിക്കാം അവരോട്. താങ്കൾ അങ്ങനെയുള്ള ഒരു ആ രീതിയിലാണ് താങ്കൾ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല, അദ്ദേഹം പെട്ടെന്ന് വയലൻ്റായി, ബന്ധുവിനെ കണ്ടപ്പോൾ വയലൻ്റായി, നേരത്തെ മദ്യപിച്ചിരുന്നു പോലുമില്ല. അദ്ദേഹം എന്തെങ്കിലും ആരെങ്കിലും അങ്ങോട്ട് കയർക്കാൻ പോയാൽ പോലും അദ്ദേഹം പിൻവലിയുന്ന പ്രകൃതമാണ് അദ്ദേഹത്തിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായ അതൊരു ന്യായീകരിക്കലല്ലേ. താങ്കൾ പ്രതിയുടെ വക്കാലത്തെടുത്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എങ്കിലും അത്തരമൊരു ന്യായീകരണം ഈ ചർച്ചയിൽ ആവശ്യമുണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ, അല്ലാതെ താങ്കളെ അപമാനിക്കുന്ന തരത്തിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അനിൽ നമ്പ്യാരുടെ കൂടെ ഞാൻ ആദ്യമായിട്ടല്ലോ ചർച്ചയ്ക്കിരിക്കുന്നത്. താങ്കൾ ഇങ്ങനെ ഏതെല്ലാം കടുത്ത പ്രയോഗങ്ങൾ നടത്തും എന്നുള്ളത് CPMR-നായ എനിക്കറിയാം. അത് ജനം TV വന്നിരിക്കുമ്പോ എങ്ങനെയാ, അത് ഞാൻ സാധാരണഗതിയിൽ അങ്ങനെ പറയാറില്ല. പക്ഷെ ഇതെന്താ കാര്യം, നമ്മള് വെറുതെ ഒരാളെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നു. ജനം TV അനിൽ നമ്പ്യാറിന് എന്തെങ്കിലും നാളെ യൂട്യൂബുകളിൽ കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ CPMR വന്ന് ന്യായീകരിച്ചു എന്ന പ്രയോഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിന്റെ ക്ലിപ്സ് അങ്ങനെ പായല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഇത് അങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ എനിക്ക് താങ്കളോട് നല്ല നമസ്കാരം പറയാനേ ഉള്ളൂ. ഞാൻ അത്ര ചീപ്പ് പരിപാടിക്ക് പോവാറില്ല. ഞാൻ അങ്ങനെ പ്രകോപിപ്പിച്ച് ആരുടെങ്കിലും വായിൽ കോലിട്ട് കുത്തി പറയിപ്പിച്ച് അങ്ങനെ യൂട്യൂബിൽ എനിക്ക് ലൈക്കും അതുപോലെ റീച്ചൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ശ്രീ VPP മുസ്തഫ, ഫോർ യുവർ ഇൻഫർമേഷൻ പ്ലീസ്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഞാൻ ഒരു ന്യായീകരണവും നടത്തിയിട്ടില്ല. പക്ഷെ താങ്കൾ എന്നോട് ചോദിച്ചപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങളാണ് മാധ്യമങ്ങൾ തന്നത്, ഞാൻ എന്റെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് കിട്ടിയതല്ലോ. ഇന്ന് പകൽ മുഴുവൻ ഈ സമയം വരെയും ധാരാളം മാധ്യമങ്ങൾ ജനം TV ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുള്ള പിന്നെ വാർത്താ ശകലങ്ങളാണിത്. നിങ്ങളെല്ലാം തന്നിട്ടുള്ള വാർത്താ വിവരങ്ങളാണിത്. അത് ഞാൻ ഇവിടെ വീണ്ടും ചർച്ചയിൽ പറഞ്ഞാൽ അതെങ്ങനെയാണ് ന്യായീകരണമാവുക? അപ്പൊ വാർത്ത കൊടുത്തിട്ടുള്ള ഈ മാധ്യമങ്ങളെല്ലാം ന്യായീകരണ തൊഴിലാളികളാണോ? നിങ്ങളല്ലേ ഈ വിവരങ്ങൾ തന്നത്? ഞാൻ ആ സ്പോട്ടിൽ പോയ ആളല്ല, കാരണം ഞാൻ കാസോട് നിൽക്കുന്നയാളാ. പക്ഷേ ഈ വിവരങ്ങളെല്ലാം തന്നതാരാ? മാധ്യമങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ന്യായീകരിക്കുന്നതല്ല. കിട്ടിയ വിവരങ്ങൾ ഞാൻ ഇവിടെ ചർച്ചയിൽ പങ്കിട്ടു അറിവിനും അറിയിക്കാനും വേണ്ടി, വാദിച്ച് ജയിക്കാനോ തോൽപ്പിക്കാനോ അല്ല. അതുകൊണ്ട് ഒരു ന്യായീകരണവും നമ്മൾ നടത്തുന്നില്ല, ഒരാളും നടത്തുകയില്ല, മനുഷ്യത്വമുള്ള ആരും നടത്തുകയില്ല. അതുകൊണ്ട് വളരെ കൃത്യമാണ് ഞാൻ ഇത്രയേ പറഞ്ഞു വന്നതുള്ളൂ. വളരെ കൃത്യമായിട്ട് ജാഗ്രതയോടുകൂടി ഇടപെടേണ്ട സംഗതിയാണ്. പക്ഷെ താങ്കളും ഇപ്പൊ കോടതിയുടെ ഈ പരാമർശം തോക്കില്ലേ എന്ന ഉത്തരവും വെച്ചിട്ടാണെങ്കിൽ എന്റെ ചോദ്യം വളരെ ലളിതമാണ്, ഇതിനേക്കാൾ വലിയ തോക്കും സുരക്ഷാ സന്നാഹങ്ങളും ഉണ്ടായിട്ട് എങ്ങനെയാണ്? ഒരുപാട് പഴയതൊന്നും ഞാൻ പറയുന്നില്ല, April 20 പൂഞ്ചിലും ഈ കഴിഞ്ഞ പിന്നെ ദിവസം രജൌരിയിലും കൂടിയിട്ട് 10 ഇന്ത്യൻ സൈനികർ ഡോക്ടർമാരെ പോലെ തന്നെ രാജ്യ സുരക്ഷയ്ക്ക് നിൽക്കുന്നവരാണ്, ആരോഗ്യ സുരക്ഷയ്ക്ക് നിൽക്കുന്നത് പോലെ തന്നെ ഈ നാട്ടിന്റെ ഏറ്റവും വലിയ ഭാഗധേയമാണ്. അവർ തീവ്രവാദികളുടെ അക്രമങ്ങളിൽ കൊല്ലപ്പെട്ടില്ലേ? ഇവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നില്ലേ? ഇവരുടെ കയ്യിൽ സുരക്ഷാ സന്നാഹങ്ങൾ. ഞാൻ ഒരു കാര്യം കൂടി താങ്കളോട് ഞാൻ പറഞ്ഞു തീരട്ടെ, പ്ലീസ് താങ്കൾ സമ്മതിക്കാൻ ഞാൻ പറഞ്ഞു തീരട്ടെ. അങ്ങനെ ഇടപെടുന്നു താങ്കൾ എന്നെ പൂർത്തിയാക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ചില സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് ആയുധം കൊണ്ട് മാത്രം നമുക്ക് മറികടക്കാൻ വേണ്ടി കഴിയുന്നതല്ല, ആയുധം ഉണ്ടായത് കൊണ്ട് മാത്രം ആവുന്നതുമല്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അതും ഇതും തുല്യപ്പെടുത്താനല്ല, പക്ഷേ നമ്മുടെ മുന്നിൽ ഇത് വലിയ പാഠങ്ങളാണ്. ഇത് ഒരു കാര്യം എന്താ, നിങ്ങൾ വിലങ്ങിട്ടുകൂടെ തോക്കെടുത്തുകൂടെ അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നയാളല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം പോലീസ് അങ്ങനെ സ്വീകരിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, ആ പോലീസ് തന്നെ ആക്രമിക്കപ്പെട്ടു, കൊണ്ടുവന്ന പോലീസ് SI ആക്രമിക്കപ്പെട്ടു, അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ ആക്രമിക്കപ്പെട്ടു. ഇതെല്ലാമല്ലേ സംഭവിച്ചത്? എന്തേ ബാക്കി ഒരു ആരോഗ്യ പ്രവർത്തകർക്കും ഗൗരവമായിട്ട് പരിക്കൽ അവരെല്ലാം ഒരു റൂമിലേക്ക് രക്ഷപ്പെടാൻ പറ്റി? ദൗർഭാഗ്യവശാൽ വന്ദനക്ക് അങ്ങനെ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് അവര് തന്നെയല്ലേ ആശുപത്രിയിലെ അവരുടെ സഹപ്രവർത്തകർ തന്നെയല്ലേ വെളിപ്പെടുത്തുന്നത്? അങ്ങനെയാണ് ഇയാളുടെ കൺമുന്നിൽ പെട്ടുപോയതും
ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായിട്ടുള്ളതും. ആരോഗ്യ പ്രവർത്തകരെ പോലെ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രവർത്തകരെ പോലെ ആ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല എന്നാണ് ആരോഗ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. അതായത് കളരിയും കരാട്ടയും കുങ്ഫു ഒക്കെ പഠിച്ച് പിന്നെ ആശുപത്രിയിൽ ഇരിക്കണം എന്നാണോ മന്ത്രി ഉദ്ദേശിച്ചത്? ഡോക്ടർ ഷിബിൻ രക്ഷപ്പെട്ടത് കളരിയും കരാട്ടയും അറിഞ്ഞിട്ടാണോ? ഇദ്ദേഹത്തിന്റെ കുഞ്ഞിക്കെട്ട് നടത്താൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന നഴ്സും മറ്റ് സ്റ്റാഫുകളും എല്ലാം രക്ഷപ്പെട്ടത് കളരിയും ഇത് പറഞ്ഞിട്ടാണോ? അവരെല്ലാം രക്ഷപ്പെട്ടിരുന്നില്ലേ? അവരൊന്നും ഇദ്ദേഹത്തിന്റെ ഈ കത്തിമുടക്ക് മുന്നിൽ പെട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല, ഇത് അവിടെ നിന്ന് കിട്ടിയ ഒരു അവിടുത്തെ ഒരു ഡോക്ടർ തന്നെ പറയുന്ന സംഗതി കൂടി. ഡോക്ടർ ആണോ അല്ല മറ്റൊരു ആരോഗ്യ പ്രവർത്തിയാണോ എന്നറിയില്ല, അതും മാതൃഭൂമി ചാനലിൽ ഞാൻ കാണുകയുണ്ടായി. എന്താണോ ആരോഗ്യമന്ത്രി പറഞ്ഞ ഡയലോഗ് അത് തന്നെയാണ്. അവിടെ ആ സമയത്ത് ആ സന്ദർഭത്തിൽ ഡോക്ടർ വന്ദനയുടെ ഒപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകരിൽ ഒരാൾ മാതൃഭൂമി ചാനലിൽ പങ്കുവച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എവർക്ക് ഇതിനകത്ത് സർക്കാരിന് വീഴ്ചയുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തണം, പോലീസിന് പോരായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തണം, ഒരു സംശയവുമില്ല. അതെല്ലാം പരിശോധിക്കുകയും ഇടപെടുകയും ചെയ്യാം. പക്ഷേ അന്ധമായിട്ട് ജനം ടി വി ആണ് അത് ബി ജെ പിയോട് ആഭിമുഖ്യമുള്ളതാണ്, അതുകൊണ്ട് എന്നാ പിന്നെ ഈ സംഭവം എടുത്ത് അന്ധമായിട്ട് അങ്ങ് പറയണം എന്ന നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല. എന്താണ് കൃത്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഴ്ചകൾ വിമർശിക്കൂ, പരിഹരിക്കാം, ഇടപെടാം, ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയുണ്ടാക്കാം. വീഴ്ചകളിൽ നിന്നും പാഠങ്ങൾ പഠിക്കുന്നില്ല, ആ വിമർശനം തന്നെയാണ് എനിക്ക് പ്രധാനമായി ഉന്നയിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് താനൂർ ദുരന്തം ഞാനിവിടെ ആമുഖത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചത്. 22 പേരെ കൊലക്ക് കൊടുത്തു, അവിടെ പോയി അനുശോചനം രേഖപ്പെടുത്തി, കുറേ പിന്നെ പ്രകടനമൊക്കെ നടന്നു അവിടെ എന്നല്ലാതെ. അതിനപ്പുറം മരിച്ചവർക്ക് മരിച്ചു അത്ര തന്നെ അല്ലേ? ആ കുടുംബത്തിന് നഷ്ടമുണ്ടായി, അതുപോലെ വന്ദനയുടെ മാതാപിതാക്കൾക്ക് നഷ്ടമുണ്ടായി. നാളെ ഇത് മറക്കും, ചർച്ചയുണ്ടാവില്ല, ഇനിയും ആശുപത്രികൾ ആക്രമിക്കപ്പെടും. അതുകൊണ്ട് വീഴ്ചകളിൽ നിന്നൊരിക്കലും പാഠം ഉൾക്കൊള്ളുന്നില്ല, അതിനനുസൃതമായിട്ടുള്ള എന്തെങ്കിലും നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല. KGMO യെയും തുടക്കത്തിൽ അക്കാര്യം തന്നെയാണ് പറഞ്ഞു വെച്ചത് ശ്രീ മുസ്തഫ.